ചെയ്തിട്ട് ഒരു ചപ്പാത്തി റോളാണ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചപ്പാത്തി വേണം, അവക്കാഡോ വേണം, പിന്നെ തക്കാളി. തക്കാളിയുടെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളിയാണ് ഇത്. ഒരു തക്കാളി ഉണ്ട്, പിന്നെ സവോള വേണം, സവോള ചെറുതായി അരിഞ്ഞത്, പിന്നെ ക്യാപ്സിക്കം വേണം, പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് ലൈം ജ്യൂസ്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ ഒരു അല്ലി വെളുത്തുള്ളി. വെളുത്തുള്ളി ഒരു അല്ലി മതി, ചെറുതായി കൊത്തി അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളിയാണിത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഈ ഒരു ചെറിയ കുഞ്ഞ് അവക്കാഡോ ആണ് ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അവക്കാഡോ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് പ്രസ് ചെയ്യാൻ വേണ്ടി പറ്റണം, അതായത് പഴുത്തിരിക്കുന്ന പോലെ, മാങ്ങയൊക്കെ പഴുത്തിരിക്കില്ല അതുപോലെ ഇരിക്കണം. അതിനുശേഷം ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ സീഡ് മാറ്റണം, അതിനുശേഷം ഇതിങ്ങനെ സ്കൂപ്പ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ അവക്കാഡോ ഞാനിപ്പോൾ സ്കൂപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക, നന്നായി ഇത് സ്മാഷ് ചെയ്ത് കൊടുക്കണം, നന്നായി ഉടച്ചെടുക്കണം. മിക്സിയിൽ ഇട്ടൊന്നും ഉടക്കേണ്ട ആവശ്യമില്ല, ഒരു ഫോർക്ക് വെച്ചിട്ടിങ്ങനെ ഉടച്ചെടുത്താൽ മതി. നമുക്ക് ഓരോരോ സാധനങ്ങളായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ, പിന്നെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുള്ള 1 അല്ലി വെളുത്തുള്ളി, ക്യാപ്സിക്കം 2 ടേബിൾ സ്പൂൺ, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിയില, കുറച്ച് കുരുമുളക് പൊടി. കുരുമുളക് പൊടി നിങ്ങൾ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ഞാൻ കുറച്ച് എരിവ് നിന്നോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തത്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ കുറച്ച് പച്ചമുളകും ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്, പിന്നെ ലൈം ജ്യൂസ്. ലൈം ജ്യൂസ് ആഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ 2 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. കുറച്ച് പുളിരസവും കുറച്ച് ഉപ്പിൻ്റെ ഒരു ടേസ്റ്റും കൂടി ഉണ്ടാവണം, അപ്പോഴേ ഇത് ചപ്പാത്തിക്കകത്ത് വെച്ചിട്ട് നമ്മൾ കഴിക്കുന്ന സമയത്ത് ടേസ്റ്റ് ഉണ്ടാവും. ഈ തക്കാളിയുടെ കുരു കളയാൻ വേണ്ടി എന്തിനാ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ തക്കാളിയുടെ കുരു കൂടി ഉണ്ടെങ്കിൽ ഇതിങ്ങനെ വെള്ളം പോലെ വാട്ടർ ആയിപ്പോവും, വെള്ളം പോലെ ആയിപ്പോവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കുരു മാറ്റാൻ വേണ്ടിയിട്ട് പറയണത്. അപ്പോൾ നമ്മൾ മിക്സ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ടേ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കുറച്ചുകൂടി ലൈം ജ്യൂസ് വേണം. അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം വേണം നിങ്ങൾക്ക് എത്ര പുളി വേണം അല്ലെങ്കിൽ എത്ര ഉപ്പ് വേണം എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. പുളി അപ്പോൾ കറക്റ്റായിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ആ ലൈം ജ്യൂസിൻ്റെ ഒരു പുളിപ്പില്ലേ, അതും ഉപ്പും കറക്റ്റായിരിക്കണം, അപ്പോഴാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക.